സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞയാഴ്ച ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാളിൽ നാം ധ്യാനിച്ചൊരു കാര്യമുണ്ട്. പരിശുദ്ധ കുർബാന എന്നത് രണ്ട് പ്രധാന സ്മരണകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുവെന്ന്. ക്രിസ്തുവിനെ സ്മരിക്കുക 2 തിമോത്തി 2:8, ദരിദ്രരെ സ്മരിക്കുക 2:10. ഇന്ന് ശ്രീഹാ കൊറിയന്തിയരെ ബലിജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇവ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്കായി ദരിദ്രനായിത്തീർന്ന് ക്രിസ്തുവിനെ സ്മരിക്കുക എന്ന് സൂചിപ്പിക്കുമ്പോൾ 2 കൊറിന്ത്യർ 8:1-9 ജെറുസലേം സഭ വളരെ ദുരിതത്തിലും ക്ഷാമത്തിലുമായി പോയ ദിവസങ്ങളായിരുന്നു അത്. ദേശത്തിന്റെ സാമ്പത്തിക നയങ്ങളും കാർഷിക വ്യവസ്ഥയുടെ തകർച്ചയും മാത്രമല്ല, ക്രിസ്ത്യാനികൾ പരസ്പരം എല്ലാം പങ്കിട്ടുകൊണ്ട് ഒന്നും സ്വന്തമാക്കാതെ ജീവിച്ചതിന്റെ പരിണതി കൂടിയാണ് ഈ ക്ലേശമെന്ന് കരുതപ്പെടുന്നുണ്ട്. പൗലോ ശ്രീഹ ആ സമയത്ത് താൻ സുവിശേഷം പ്രഘോഷിക്കുന്ന വിജാതീയ പ്രദേശങ്ങളിലെല്ലാം ജെറുസലേം സഭയ്ക്ക് വേണ്ടി ഒരു ധനസമാഹരണം ആസൂത്രണം ചെയ്തിരുന്നു. 10 വർഷത്തോളം ശ്രീഹ ഇങ്ങനെയൊരു ദുരിതാശ്വാസ നിധി രൂപീകരണത്തിനായി പരിശ്രമിച്ചിരുന്നു. അന്ത്യോക്യൻ സഭയുടെ ഇപ്രകാരമുള്ള ഉപഹാരവുമായി ശ്രീഹ ജെറുസലേം സഭയിൽ ചെല്ലുന്നത് നാം വായിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 11:29. അതുകൊണ്ട് കൊറിന്ത്യൻ സഭയിലും ശ്രീഹ ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കമിട്ടിരുന്നു തന്റെ ആദ്യ പ്രേക്ഷിത യാത്രയിൽ. പിന്നീട് അത് ശ്രീഹായോടുള്ള വിരോധം മൂലവും വിശ്വാസത്തിൽ നിന്നുള്ള ചാഞ്ചല്യവും കാരണം ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ശ്രീഹ ഇന്ന് വീണ്ടും ആ ബോധത്തെ ഉണർത്തിക്കൊണ്ട് ഈ ധനസമാഹരണത്തെ ഉത്തേജിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും തങ്ങളുടെ പരിമിതികളിൽ നിന്ന് അല്പാൽപം സ്വരുക്കൂട്ടി സഹായമേറ്റം ആവശ്യമുള്ള സഭകളെ സഹായിക്കാൻ, സഹജനെ സഹായിക്കാൻ. പല പരിണതികളുണ്ട് അതിന്. ഒന്ന്, ജെറുസലേമിലെ യഹൂദ ക്രിസ്ത്യാനികളുടെ സങ്കുചിതത്വം മാറിക്കിട്ടും വിജാതീയ ക്രിസ്ത്യാനികൾ തങ്ങളോട് കാണിക്കുന്ന സ്നേഹ ഉദാരതയുടെ ആഴം തിരിച്ചറിയുമ്പോൾ. മാത്രമല്ല, ഇന്ന് ശ്രീഹ പറയുന്നത് പോലെ കൊറിന്ത്യൻ സഭയിലേക്ക് ജെറുസലേം സഭയുടെ ഹൃദയം ചായുമെന്നും അർത്ഥമുണ്ട്. നമുക്ക് ക്രിസ്തുവിൽ സംലബ്ധമായിരിക്കുന്ന കൃപയുടെ മഹാധിക്യത്താലാണ് നാം ഈ കൃപാവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ചൊരിയുന്നത്, ഈ ദാനങ്ങൾ മറ്റുള്ളവർക്കും ലഭ്യമാക്കുന്നത്. ഗോ ഔട്ട് ഓൺ എ ലിംബ് എന്നൊരു ഇംഗ്ലീഷ് ശൈലിയുണ്ട്. തനിക്കുണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ വകവയ്ക്കാതെ മറ്റൊരാളെ സഹായിക്കാൻ നാം കാണിക്കുന്ന പ്രയത്നങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ സ്നേഹത്തിന്റെ ഒരു അധികമായി നടക്കലാണത്. മറ്റുള്ളവരെ സഹായിക്കാൻ കൈ നീട്ടുക, അവരോടൊപ്പം നടക്കാൻ കാൽ നീട്ടുക, ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഗോ ഔട്ട് ഓൺ എ ലിംബ് ശ്രീഹ കൊറിന്ത്യരോട് പറയുന്നതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. കൊറിന്ത്യർ അപരിഷ്കൃതരെന്ന് മുദ്രകുത്തുന്ന, തങ്ങളുടെ ബദ്ധവൈരികളായി കണക്കാക്കിയിരുന്ന മാസിഡോണിയക്കാരെ ശ്രീഹ ഇവിടെ ഒരു ഉദാഹരണമാക്കി മാറ്റുകയാണ്. തങ്ങളുടെ ദാരിദ്ര്യത്തിന്റെയും ക്ലേശത്തിന്റെയും നെല്ലിപ്പലകയിൽ റോക്ക് ബോട്ടം നിൽക്കുമ്പോൾ തന്നെയാണ് സ്വയം പ്രേരിതമായി ഊർജ്ജസ്വരതയോടെ ജെറുസലേം സഭയെ സഹായിക്കാൻ മാസിഡോണിയൻ സഭ മുന്നിട്ട് വരുന്നത്. അവരുടെ ഈ ബലിജീവിതം സാക്രിഫിഷ്യൽ ലിവിംഗ്, ബലി പോലെ ദാനമായി തീരുന്നതിലാണ് സ്വയം, സാക്രിഫിഷ്യൽ ഗിവിംഗ്. അതാകട്ടെ, ദൈന്യത്തിന്റെ പടുകുഴിയിൽ നിന്നാണ്, സഹനത്തിൽ നിന്നാണ് അവർ ചെയ്യുന്നതും. കൃപ, കാരിസ് എന്ന് പൊതുവെ വിളിക്കപ്പെടാറുള്ള പദത്തിന്റെ സർവ്വ വൈവിധ്യങ്ങളും ഈ ഒരു പാഠഭാഗത്ത് വിരിയുകയാണ്. അത് കേവലം ആത്മീയ ദാനങ്ങളെ മാത്രമല്ല, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭൗതികമായ എല്ലാ ദാനങ്ങളെയും ഉൾച്ചേർത്തിരിക്കുന്നു. ഇങ്ങനെ വിശ്വാസത്തിനേൽക്കേണ്ടി വരുന്ന പ്രഹരങ്ങളും പരീക്ഷകളും സ്നേഹത്തിന്റെ പരീക്ഷകളായി തന്നെ മാറുന്നു. നമുക്കായി ദരിദ്രനായി തീർന്ന ക്രിസ്തു, അവനാണ് നമ്മുടെ പാഠപുസ്തകം. പകർന്നൊഴുകുന്ന ആനന്ദമാണ് ഈ വിശ്വാസശീലത്തിന്റെ മുഖമുദ്ര, ഓവർഫ്ലോയിങ് ജോയ്. അതൊരു ഞെരുക്കമല്ല ഒരിക്കലും സൃഷ്ടിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 146 ഈ ആനന്ദാതിരേകം അശ്രേ സംഗീതധാരിയായി പകരുന്നത് അതുകൊണ്ടാണ്, രക്ഷയുടെ ആനന്ദഗീതം. സുവിശേഷമാകട്ടെ, മത്തായി 5:43-48 ഈ ക്രിസ്തീയ ആനന്ദത്തിന്റെയും ബലിജീവിതത്തിന്റെയും മാനദണ്ഡങ്ങളെ നാഥൻ നല്ലൊരു പടി ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്. പരിമിതികളില്ലാത്ത ആത്മദാനത്തെ കുറിക്കാൻ നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കുമ്പോൾ ഇതാണ് സാധ്യമാകുന്നത്. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാഥൻ പറയുന്നു. സ്നേഹമെന്നത് ഒരു കാൽപ്പനികമായ അമൂർത്തമായ അനുഭവമല്ല, അതൊരു പച്ചയായ യാഥാർത്ഥ്യവും അനുഭവവുമാണ്. സ്നേഹം നിരസിക്കപ്പെടുന്നതിന്റെയും ദ്രോഹം ഏറ്റുവാങ്ങുന്നതിന്റെയും മുൾപടർപ്പുകൾ വെട്ടിത്തെളിച്ചുകൊണ്ട് തന്നെയാണ് സ്നേഹം എന്നും അതിന്റെ ജീവവഴി തേടുന്നത്. നാം ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവരെ ദൈവത്തിന്റെ ഹൃദയഭാഷയിൽ വായിച്ചെടുക്കുക എന്ന് തന്നെയാണ് അർത്ഥം, ദൈവക്കണ്ണോടെ കാണുക എന്നും. കാരണം ദൈവം ഒരിക്കലും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നില്ല. അവന്റെ സ്നേഹം അത്ര ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഏത് കഠിനപാപിയും തിരിച്ചു വരുവോളം. Thank you.